കർത്താവിൽ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ ഈ രാത്രി അറിയിക്കുന്നു കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ കൃപാവരങ്ങൾ ഒരു തുടർ പഠനം എന്ന ശീർഷകത്തിൽ വീണ്ടും നിങ്ങളെ സമീപിക്കുവാൻ ദൈവം അവസരം നൽകിയിരിക്കുന്നു പതിനെട്ടാമത്തെ എപ്പിസോഡാണ് ഈ ബന്ധത്തിൽ ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുവാൻ പോകുന്നത് കൃപാവരങ്ങളുടെ കൂട്ടത്തിലുള്ള ഇരുപത്തിമൂന്ന് കൃപാവരങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ ഈ പഠന ശൃംഖലയിൽ അതിൻ്റെ പതിനെട്ടാമത്തെ എപ്പിസോഡിൽ പരിജ്ഞാനപരം വെളിപ്പാട് ഈ രണ്ട് വിഷയങ്ങളാണ് നാം ഇപ്പോൾ വിശകലനം ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ജ്ഞാനവരുത്തേക്കുറിച്ച് നമ്മൾ പഠിച്ചു എന്നാൽ ഇന്ന് പരിജ്ഞാനവരുത്തേക്കുറിച്ചും വെളിപ്പാട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ചുമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത് പല ആളുകളും ജ്ഞാനവരുത്തെയും പരിജ്ഞാനവരുത്തെയും തമ്മിൽ മെസ്സപ്പ് ചെയ്ത് ചിന്തിക്കാറുണ്ട് ഇടയിലാണ് ഇങ്ങനെയുള്ള മെസ്സിംഗ് അപ്പ് സാധാരണയായി ഈ വിഷയബന്ധത്തിൽ വരാറുള്ളത് അത് ദൈവവചന അടിസ്ഥാനത്തിൽ എന്താണ് എന്ന് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാനാണ് ഇപ്പോൾ ദൈവസ്വാനിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നുകൊരുതി പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ അപ്പോസ്റ്റലായ പൗലൂസ് പറയും ഈ പരിജ്ഞാനത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ചിലർക്ക് ഇതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വരവും നൽകപ്പെടുന്നു ജ്ഞാനവരം എന്നതിനും പരിജ്ഞാനവര വരം എന്നതിനും ഗ്രീക്ക് ഭാഷയിൽ ഗ്രീക്ക് ബൈബിൾ ധാതുവിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ വാക്കാണ് സോഫിയ എന്നുള്ള വാക്കാണ് ലോക ജ്ഞാനികളായ ആളുകളുടെ ജ്ഞാനത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് പൊതുവെ സോഫിയ അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്ന ഈ പദം അവിടെ ധാതുവിൽ ഉപയോഗിച്ചിരിക്കുന്നത് നോസിസ് എന്ന് പ്രത്യേകിച്ച് അതിനെ തെരഞ്ഞു വെയ്ക്കുന്നു നോസിസ് എന്ന് പറയുന്ന ഈ പദം ഇതിനും ജ്ഞാനം തന്നെയാണ് അതായത് സോഫിയ എന്ന് പറയുന്ന ആ വാക്ക് തന്നെയാണ് അതെന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ജ്ഞാനത്തിനും പരിജ്ഞാനത്തിനും രണ്ട് പ്രവിശ്യകളാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഈ നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളെ തക്ക സമയത്ത് വിനിയോഗിക്കുവാനുള്ള കഴിവാണ് അതായത് ഇഫ് നോളജ് ഈസ് അക്യൂമുലേഷൻ ഓഫ് ഫാക്ട്സ് ഓർ ഇൻഫോർമേഷൻസ് വിസ്ഡം ഈസ് എ സ്പെഷ്യൽ എബിലിറ്റി ഓർ എ ഗിഫ്റ്റ് വിച്ച് ഈസ് ബീൻ ഗിവൻ ടു അസ് ബൈ ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗോട്ട് ടു ഹാവ് ഇറ്റ് പ്രോപ്പർലി യൂസ്ഡ് അറ്റ് ദ പ്രോപ്പർ ടൈം ഫോർ എ പ്രോപ്പർ പർപ്പസ് അതായത് ശരിയായ ഒരു ഉദ്ദേശത്തിനു വേണ്ടി ശരിയായ സമയത്ത് ശരിയായ നിലയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവിനെ വിനിയോഗം ചെയ്യാനുള്ള ദൈവദത്വമായ പ്രത്യേകമായ കൃപയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അത് പുതിയ നിയമത്തിൽ പഴയ മുതലും ഒക്കെ ദൈവം പലർക്കും നൽകിയിട്ടുള്ളതായി നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ പരിജ്ഞാനം എന്ന് പറയുന്നത് അതല്ല ഇറ്റ് ഈസ് സ്റ്റിൽ എ ഹയർ ഡിഗ്രി വിസ്ഡം അതായത് നമുക്ക് പറയപ്പെടുന്ന ജ്ഞാനത്തെക്കാൾ കുറേ കൂടെ ഉന്നത തലത്തിലുള്ള ഒരു അറിവിനെയാണ് അല്ലെ കഴിവിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനം അതിൻ്റെ മൂന്നാമധ്യായത്തിൻ്റെ ഏറ്റാം വാക്യത്തിൽ അപ്പോസ്റ്റനായ പോലൂസിങ് എന്ന് പറയുന്നു എങ്കിലും എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചപ്പെന്നും ചവറുന്നും എണ്ണു അവിടെ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എന്നാ പറയുന്നത് പരിചയിച്ച് തഴക്കത്താൽ പ്രാപിക്കുന്ന ജ്ഞാനം അതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് മന്ത്സ് ഓർ ഇയേഴ്സ് മാസങ്ങളോ കാലങ്ങളോ വർഷങ്ങളോ ഒക്കെ അതിന് ഒരു പക്ഷെങ്കിലാവശ്യമായി വരും ദൈവ വചനത്തിൽ പരിജ്ഞാനമുള്ളവർ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഏറിയ നാളുകൾ വചനം അനായാസേന നമ്മൾ കൈകാര്യം ചെയ്ത് അതിൽ തഴക്കം പ്രാപിച്ചിട്ടുള്ള അനുഭവസ്ഥർ എന്നതിൻ്റെ അർത്ഥം വചനത്തിൽ അറിവുള്ള ആളുകളുണ്ട് അവരെല്ലാവരും പരിജ്ഞാനമുള്ള ആളുകളായിരിക്കുകയില്ല വചനത്തിൽ ജ്ഞാനമുള്ള ആളുകളുണ്ട് അവരെല്ലാവരും പരിജ്ഞാനമുള്ള ആളുകളായിരിക്കുകയില്ല ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം അപ്പോസണായ പൗലൂസ് അദ്ദേഹം വിവാഹിതനാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് നമുക്ക് രണ്ട് പക്ഷമുള്ള അറിവുകളുള്ളത് ചിലർ പറയുന്നു അദ്ദേഹം വിവാഹിതനായിരുന്നുവെന്ന് വേറെ ചെല്ല് പറയുന്നു അല്ലായിരുന്നു എന്ന് അല്ലായിരുന്നു എന്ന് പറയുന്നവർ പറയുന്നത് സന്നിധ്രിയൻ സംഘത്തിൻ്റെ അംഗമായിരുന്നു അദ്ദേഹം സന്നിധ്രിയൻ സംഘത്തിൻ്റെ അംഗമായിരിക്കുന്ന ആളുകൾ അവരെ വിവാഹിതനായിരിക്കണം എന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു വേറെ ആൾക്കാർ അദ്ദേഹം അദ്ദേഹം വിവാഹിതനല്ലായിരുന്നു പൊതുവേ ഓരോ വിവാഹിതനല്ലായിരുന്നു എന്നാണ് നമ്മൾ വിവക്ഷിക്കുന്നത് എന്നാൽ എങ്കിലും വിവാഹിതരായ ആളുകൾ പറയുന്നതിനേക്കാൾ ആധികാരികമായ നിലയിൽ വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ചുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം പൗലൂസ് വളരെ വ്യക്തമായി ഗുരുനിലകൾ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവുമായി ഇടപഴകി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി ഇടപഴകി ദൈവവചനത്തിനുള്ള അഗാധമായികുന്ന ജ്ഞാനം അത് പ്രായോഗികമാക്കുവാനുള്ള ദൈവദത്തമായ പ്രത്യേക കഴിവുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച സിദ്ധിയാണ് ഇവിടെ പ്രിയപ്പെടുന്ന ഈ അറിവ് അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് അപ്പോൾ അത് പരിചയിച്ച് ക്രിസ്തുവുമായുള്ള പരിചയത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം പ്രത്യേകമായ ഒരു കഴിവായി നൽകുന്ന ഒന്നാണ് പരിജ്ഞാനം എന്ന് പറയുന്നു എല്ലാവർക്കും പരിജ്ഞാനമില്ല പരിജ്ഞാനമില്ലാത്ത ഒരുപാട് വിശ്വാസികളുണ്ട് അവർ പറയുന്ന വാക്കുകൾ എഴുന്ന ഈ ലേഖനങ്ങൾ അല്ലെങ്കിൽ ഈ കമൻറ്റുകൾ ഇതൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ ലാക്ക് ഓഫ് വിസ്ഡം അതായത് പരിജ്ഞാനത്തിൻ്റെ അപര്യാപ്തത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത് അവരുടെ പ്രശ്നമല്ല അവർക്ക് പരിജ്ഞാനം ഇല്ല എന്നുള്ളതാണ് തഴക്കവും പഴക്കവും ഒക്കെ ശീലിച്ച് നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ജ്ഞാനത്തിൽ നിന്ന് ഒരുത്തിരിയുന്ന ജ്ഞാനത്തിൻ്റെ ഉത്കൃഷ്ടമായിരിക്കുന്ന ആപ്ലിക്കേഷനാണ് പരിജ്ഞാനം എന്ന് പറയുന്നത് അതാപോലെ പറയുന്നത് എങ്കിലും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു ഒരു ദൃഷ്ടാന്തം കൂടെ ഞാൻ തിരുവനന്തപുരത്ത് തന്നെ പറയാം യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപത് മുപ്പത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ വാക്കിങ്ങിൽ ഗലീലയുടെ പാർശ്വത്തിലൂടെ അതായത് ആ ബാങ്കിൽ കൂടെ നടന്നു പോവുകയാണ് യേശു അങ്ങനെ യേശു നടന്നു പോകുമ്പോൾ സ്നാവ യോഗനാൻ യേശുവിനെ കണ്ട് പറഞ്ഞു ബിഹോൾ ദ ലാംബ് ഓഫ് ഗോഡ് വിച്ച് ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ് കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് മൂന്ന് പ്രാവശ്യം വാക്യം ഒന്നാം അധ്യായത്തിൽ ഒന്നാമതുണ്ട് മൂന്നാം പ്രാവശ്യം ഇത് പറയുന്നത് കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു ആ രണ്ട് ശിഷ്യന്മാർ തിരിഞ്ഞു നിന്ന് ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു അപ്പോൾ കർത്താവോട് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം വന്ന് കാൺമിൻ ഗുരു നീ എവിടെ പാർക്കുന്നു മാസ്റ്റർ വേർ ഡു ദ് ലീവ് വേർ ടു ദിവ ലീവ് നീ എവിടെയാണ് പാർക്കുന്നത് കർത്താവിൻ്റെ ആൻസർ വളരെ ഷോർട്ടാണ് കമൻസി വന്ന് കാണുക അപ്പോൾ നാം വായിക്കുന്നു ആ രണ്ട് ശിഷ്യന്മാർ അന്ന് മുതൽ എന്തു ചെയ്തു അവനെ അനുഗമിച്ചു അവനോട് ചെന്ന് അവൻ്റെ കൂടെ പാർത്തു അപ്പോൾ ഏകദേശം പത്താം മണി നേരം ആയിരുന്നു അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അതുവരെ യോഹന്നാൻ വരുമാനിക്കുന്ന യേശു ക്രിസ്വനെക്കുറിച്ച് പ്രസംഗിക്കുകയാണ് എന്നാൽ യേശു ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേര് അവരെ അവരെ യോഹന്നാനെ വിട്ട് യേശുവിനെ അനുഗമിച്ചു യോഹന്നാനെ വിട്ട് യേശുവിനെ അനുഗമിച്ചു യേശു പാർക്കുന്ന ഇടത്ത് എന്ന് അതായത് കർത്താവ് പറയുക കമാൻസ് സി വന്ന് കാണുക യേശു ക്രിസ്തു വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു അനുഭവമാണ് രക്ഷയുടെ അനുഭവമാണ് എന്നാൽ രക്ഷിക്കപ്പെട്ട വിശ്വാസി തുറന്നുള്ള തൻ്റെ ജീവിതത്തിൻ്റെ അനുക്രമമായ എല്ലാ നാളുകളിലും കർത്താവിനോട് നിരന്തരമായി വസിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് യേശുക്രിസ്തുമായുള്ള സമ്പർക്കത്താൽ ലഭിക്കുന്ന ജ്ഞാനത്തെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത് ആ രാത്രിയിൽ അപ്പോഴേശം പത്താം മണി നേരമായിരുന്നു ആ രാത്രി മുഴുവൻ ഒരു പക്ഷെങ്കിൽ യേശുവും ഈ രണ്ട് ശിഷ്യന്മാരുടെ ഒരുപാട് കാര്യങ്ങൾ യേശുവിനോട് ചേർന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുകയാണ് അവിടെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ദ ഡിസിഷൻ എന്ന് പറയുന്ന മാസികയിൽ ബിലി ഗ്രഹാം അവരിൽ എഴുതിയ ഒരു ലേഖനം ഞാൻ ഒരു മുപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച എൻ്റെ ഓർമ്മയിലുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ദ ത്രീ റിമാർക്കബിൾ ഡേയ്സ് ഓഫ് എ ക്രിസ്ത്യൻ അതായത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായിരുന്ന മൂന്ന് ദിവസങ്ങൾ ഒന്ന് ദ ഫസ്റ്റ് ഡേ ദാറ്റ് ഈ മീറ്റ്സ് ദ ലോഡ് ആദ്യത്തെ ദിവസം പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കണ്ടുന്ന ദിവസം ദ സെക്കൻഡ് ഡേ ഈസ് റെസ്റ്റ് ഓഫ് ഓൾ ദ ഡേയ്സ് സിൻസ് ദ ബിഗിനിങ് ഓഫ് ഹിസ് റീജനറേഷൻ ടിൽ ദ ഡിപ്പാർച്ചർ ഫ്രം ദിസ് വേൾഡ് അതായത് രക്ഷിക്കപ്പെടുന്നത് മുതൽ ഈ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരെയുള്ള കാലയളവ് മുഴുവൻ യേശു ക്രിസ്തുലൂടെ ചേർന്നിരുന്ന് പഠിക്കുന്ന കാലത്തെയാണ് സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് മൂന്നാമത്തെ ദിവസത്തെ അദ്ദേഹം പറയുന്ന മൂന്നാമത്തെ രണ്ടാമത്തെ തിയതി മൂന്നാം നാൾ ഗലീലയിലെ കാരാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു പറയുന്ന ഒന്നാം ദിവസം യേശുവിനെ രക്ഷിതാവായി കണ്ടെത്തി രണ്ടാമത്തെ ദിവസം ആയുസ്സിൻ്റെ ശിഷ്യമുള്ള ദിവസം മുഴുവൻ ക്രിസ്തുവുമായുള്ള പരിജ്ഞ സംസ സംസർഗത്തിൽ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്ന വിശ്വാസിക്ക് അവശേഷിക്കുന്ന മൂന്നാമത്തെ അനുഭവമാണ് കാനാവിലെ കല്യാണം അതായത് കുഞ്ഞാടിൻ്റെ കല്യാണം എന്നാണ് ദേഹാലയനത്തിനധിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞ ചോദിച്ചാൽ ആ ശിഷ്യമുള്ള ആയുസ് മുഴുവൻ ക്രിസ്തുവുമായിട്ടുള്ള ഏകീഭാവത്തിൽ നാം എന്ത് ചെയ്യുന്നു നാം ഒരുപാട് കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പഠിക്കുന്നു അങ്ങനെ ക്രിസ്തുവിനുള്ള സമ്പർക്കത്താലും ഏകീഭാവത്താലും അവനോടുള്ള അനുഗ്രഹിക്കപ്പെട്ട നിരന്തര ബന്ധത്താലും ഒരു വിശ്വാസിയിൽ അങ്കുരിക്കുന്ന പ്രാവ പ്രായോഗികമായിരിക്കുന്ന തലക്കത്താൽ ലഭിക്കുന്ന ഞാനെന്തെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത് പുൽപ്പറ്റുകളിൽ നിന്ന് പ്രസംഗിക്കുന്ന അനേക ആളുകൾക്കും പരിജ്ഞാനമില്ല അതുകൊണ്ടാണ് ഈ കരിസ്മാറ്റികളൊക്കെ കണ്ടതെല്ലാം വിളിച്ചു പറയുന്നത് അപ്പോൾ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമാണ് ഇരമ്യാപ്രഭാഹം പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെ കുറിച്ച് പരിജ്ഞാനമില്ലായാൽ ഇായാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു അപ്പോൾ അവർ നശിച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ അവർക്ക് പരിജ്ഞാനമില്ല പ്രാക്ടിക്കൽ വിഷ്ഡം എന്നതിൻ്റെ അർത്ഥം പ്രായോഗികമായിട്ടുള്ള ജ്ഞാനം ലൂക്കോസ് ഒന്ന് എഴുപത് എഴുപത്തിയേഴ് പതിനൊന്ന് അൻപത്തിരണ്ട് റോമർ രണ്ട് ഇരുപത് പതിനഞ്ച് പതിനാല് ഒന്ന് പരുതി എട്ടിൻ്റെ പത്ത് രണ്ട് ഒരന്തി പതിനൊന്നിൻ്റെ ആറ് ഈ വാക്യങ്ങളെല്ലാം ഈ പരിജ്ഞാന വരത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നക്ഷല ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പറയും ഇറ്റ്സ് എ ഡീപ്പർ നോളേജ് ഓർ വിസ്ഡം ബിക്കോസ് ഓഫ് പ്രാക്ടിക്കൽ ലിവിങ് ടുഗതർ വ ലോഡ് കർത്താവായ യേശു ക്രിസ്തുമാരുള്ള നമ്മുടെ പ്രായോഗിക സമ്പർക്ക ജീവിതത്താൽ നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിയുന്ന ആഴമേറിയ ജ്ഞാനത്തെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത് പരിജ്ഞാനം എല്ലാവർക്കും ഇല്ലല്ലോ എന്ന് അപ്പോസൻ ഒരു ഭാഗത്ത് പറയുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമേ എനിക്ക് പരിചരണത്തെക്കുറിച്ച് ഇപ്പോൾ പറയാനായിട്ട് ദുർഭാഗമുള്ളൂ ഇനി അടുത്ത് വെളിപ്പാട് വെളിപ്പാട് എന്ന് പറയുന്ന വാക്ക് ഏറെ തെറ്റിദ്ധരിക്ക തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള ഒരു പദപ്രയോഗമാണ് അപ്പോ കലൂബ് എന്നാണ് അതിനെ ഗ്രീക്കിൽ വീഴുന്ന വാക്ക് അതായത് സോഫിയായും നോസീസുമാണ് സോഫിയ വിഷ്ണം ജ്ഞാനും നോസീസ് പരിജ്ഞാനം എന്ന് രണ്ട് പറയുന്ന ഉപയോഗിക്കുന്നു മൂന്നാമതായി ഇവിടെ പറയപ്പെടുന്നത് വെളിപ്പാട് എന്ന് പറയുന്നത് അപ്പോ കല്യൂസിസ് എന്ന് പറയുന്ന വാക്കാണ് നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിക്കുന്ന വാക്കും പേരും അപ്പോ കല്യൂബ്സീസ് ആണ് അതായത് മറം നീക്കി കാണിക്കുക എന്ന ആ വാക്കിൻ്റെ അർത്ഥം മറച്ചു വെച്ച് ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ വസ്തുക്കളെ മറന്നീക്കി കാണിക്കുക എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഉണ്ടായിരുന്നു നാടക വേദികളിൽ ഒരു കറ്റൻ കാണും വേദിയിൽ ആ കറ്റൻ്റെ പിറകിൽ തിരശ്ശീലയുടെ പിറകിൽ അഭിജേതാക്കളായ ആളുകൾ എല്ലാം ഉണ്ട് ഡയറക്ടറും ഒക്കെ അതിൻ്റെ അത് അതിൻ്റെ പിറകിലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അഭിജേതാക്കളായ ആളുകൾ ഈ സ്റ്റേജിൽ വന്ന് അണിനിരന്ന് അവരുടെ നാടകത്തിൻ്റെ റോള് ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഡയറക്ടർ പിറകിൽ നിന്ന് ഇവർക്ക് ഇത് മാർഗനിർദ്ദേശം നൽകും ആ സമയത്ത് പതുക്കെ എന്ത് ചെയ്യും കർട്ടൺ പോയി കട്ടൺ ഇങ്ങനെ ഉയർത്തും കർട്ടൺ ഉയർത്തുമ്പോൾ നമ്മൾ കാണുന്നത് സ്റ്റേജിൽ ഉപവിഷ്ടായിരിക്കുന്ന അഭിജേതാക്കളെയാണ് ഇത് തന്നെയാണ് വെളിപ്പാട് അല്ലെങ്കിൽ അപ്പോ കൊലൂത്സിസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നിത്യത മുതൽ മനുഷ്യനെ കാണിക്കുവാൻ ദൈവം മറച്ചു വെച്ചിരുന്ന നിത്യമായ ചില യാഥാർത്ഥ്യങ്ങളെ കർട്ടൻ മാറ്റിയിട്ട് നമ്മളുടെ മുമ്പാകെ ദൃശ്യാവിഷ്കരിക്ക ദൃശ്യാവിഷ്കരിക്കുന്ന ദൈവിക പ്രവൃത്തിയാണ് അപ്പോ കലൂപ്സിസ് അതായത് വെളിപ്പാട് എന്ന് പറയുന്നത് അപ്പോൾ വെളിപ്പാട് വിശ്വസത്തിന് ആഭ്യത കൊടുക്കുന്നത് രണ്ടുപേരുടെ ഒന്നാം ധേയത്തിൻ്റെ ഏഴാം ഭാഗിൽ അപ്പോൾ പറയുന്നു വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നികളിച്ചു പോകാതിരിക്കണതിന് എനിക്ക് ജഡത്തിൽ എന്നെ കുത്തുവാനൊരു ശൂലം തന്നിരിക്കുന്നു പക്ഷേ ആ ദൂതനെ തന്നെ അതെന്നെ വിട്ടുപോകണമെന്ന് ഞാൻ മൂന്ന് വട്ടം കർത്താവോട് അപേക്ഷിച്ചു കർത്താവോ എന്നോട് എൻ്റെ കൃപനക്കും മതി എൻ്റെ ശക്തി ബലഹീനനെ തിരിഞ്ഞ് വരുന്നു എന്ന് പറയുന്നു പറയുന്നു അവിടെ പറയുന്നത് വെളിപ്പാടുകളുടെ ആധിക്യം ദ ഇൻക്രീസ് ഓഫ് ദി ദി അപ്പോകോലുപ്സിസ് അതായത് തനിക്ക് ലഭിച്ചിരിക്കുന്ന മറനീക്കി ദൈവം കാണിക്കുന്ന മർമ്മത്തിൻ്റെ പ്രകാശനം അമിതമായി തനിക്ക് ലഭിക്കുന്നു അതിൽ താൻ നികളിച്ചു പോകാതിരിക്കുന്നതിന് ദൈവം ഒരു ശൂര്യവും കൂടെ തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് പോസ് ബോലൂസിന് ഈ വെളിപ്പാട് ഉണ്ടായിരുന്നു അപ്പോസ്റ്റന്മാർക്ക് പലർക്കും ഉണ്ടായിരുന്ന വെളിപ്പാടാണ് നമുക്ക് ഗ്രന്ഥങ്ങളായി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി ഒന്ന് വരുന്നതി പതിനാലിൻ്റെ ഇരുപത്തിയാറിൽ നമ്മൾ വായിക്കുമ്പോൾ സഭായോഗങ്ങൾ വരുമ്പോൾ അപ്പോസ്റ്റൻ പറയാൻ നിങ്ങൾ ചിലർക്കുണ്ട് സങ്കീർത്തനമുണ്ട് ചിലർക്ക് പ്രവചനമുണ്ട് ചിലർക്ക് ഭാഷകളുണ്ട് ചിലർക്ക് വ്യാഖ്യാനമുണ്ട് ചിലർക്ക് വെളിപ്പാടുകളുണ്ട് അതായത് ഈ വെളിപ്പാടുകളെന്ന് പറയുന്നത് എന്താച്ചാൽ ഇന്ന് ചിലപ്പോൾ പറയുന്നത് വെളിപാടെന്നാണ് പറയുന്നത് വെളിപാട് വെളിപാടെന്ന് പറയുന്ന വാസ്തു ഈ ഈ ഊരാളിയിൽ തുള്ളി പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് വെളിച്ചപ്പാടന്മാർ പറഞ്ഞു നോക്കിയാൽ വെളിപാട് അത് തെറ്റാ വെളിപ്പാട് എന്നാണ് ശരി അപ്പോ കലൂപ്സിസ് അതായത് റിവീലിങ് സംതിങ് വിച്ച് വാസ് ക്യാപ്റ്റ് ഓർ ക്യപ്റ്റ് ഹിഡൻ അതായത് മറച്ചു വെച്ചിരുന്ന ചിലതിനെ വെളിപ്പെടുത്തി കാണിക്കുന്നതിനാണ് വെളിപ്പാടെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു ആദിമസഭയിൽ അതായത് ഇന്നത്തെ പോലെ വേദപുസ്തവം നമുക്ക് സമ്പൂർണ്ണമായി രേഖപ്പെടുത്തി നമ്മുടെ കരങ്ങളിൽ എത്തിച്ചിട്ടായിരുന്ന ആദിമസഭകളിൽ അന്ന് വിശ്വാസികൾ ഒന്നിച്ചു കൂടുന്ന സമയത്ത് നമ്മളെ നമ്മളെപ്പോലെ ഇപ്പം നമുക്ക് എഴുന്നേറ്റി എനിക്ക് പ്രകാശം കിട്ടിയ ഒരു വേദഭാഗം ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേദഭാഗം ബൈബിൾ നിർത്തി വായിക്കുന്ന ഒരു വായിക്കാൻ അന്ന് ഉണ്ടായിരുന്നില്ല ഏടി അൻപത്തിരണ്ടിലോ അൻപത്തി മൂന്നിലോ അപ്പോസിണലായ പോലീസും ഒരു നിലയിൽ എഴുന്നായ സമയത്തും റവല്യൂഷൻ ബസ് സ്റ്റിൽ പ്രോഗ്രസീവ് അപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ സഭായകൾ കൂടി വരുമ്പോൾ ലഭിക്കപ്പെട്ട വെളിപ്പാടുകളുമായിട്ടാണ് വിശുദ്ധന്മാർ സ്വഭാവം ഒന്നും വിടുന്നത് എല്ലാവർക്കും ഇല്ല ചിലർക്ക് ആ വെളിപ്പാടുണ്ട് അപ്പോൾ അവർ പറയും എനിക്ക് കർത്താവുന്ന ഒരു വെളിപ്പാട് ലഭിച്ചിട്ടുണ്ട് അത് സഹോദരൻമാരെ അറിയിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ആ സഹോദരൻ എഴുതുന്നത് പറയും അപ്പോൾ ആ വെളിപ്പാട് ദൈവിക മർമ്മങ്ങളാണ് അതവർ കേൾക്കും അത് കേൾക്കുമ്പോൾ അവർക്ക് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാവും അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും ദൈവത്തെ ആരാധിക്കും മഹത്വപ്പെടുത്തും അങ്ങനെയാണ് അന്ന് ചെയ്തു പോകുന്നത് ആ വെളിപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ ജ്ഞാനം പരിജ്ഞാനം സങ്കീർത്തനം ഉപദേശം പ്രബോധനം ഇവയെല്ലാം വെളിപ്പാടിൻ്റെ ശ്രേണിയിൽപ്പെട്ടതാണ് ജ്ഞാനപരം പരിജ്ഞാനപരം സങ്കീർത്തനം ഉപദേശം പ്രബോധനം ഇതെല്ലാം വെളിപ്പാടിൻ്റെ ആ ശ്രേണിയിൽപ്പെട്ട കാര്യങ്ങളാണ് അത് ദൈവത്തെക്കുറിച്ച് ഉള്ള ലഭിച്ചിരുന്ന വെളിപ്പാടാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എഫ് എ സുരേന ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം ഭാഗ്യത്തിൽ അപ്പോസൻ പ്രാർത്ഥിക്കുന്നത് അവിടെ വായിക്കുമ്പോൾ അത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ലഭിക്കുവാനായിട്ടാണ് അപ്പോസൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള വെളിപ്പാട് അത് ലഭിക്കാൻ അപ്പോസൻ പ്രാർത്ഥിക്കുക എഫ് എസ്മാർക്ക് വേണ്ടി അന്ന് അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ടുകൊണ്ട് ഇരുന്നു അതായത് ദൈവവചനം പ്രോഗ്രസീവായി വെളിപ്പെടുത്തപ്പെട്ടുകൊണ്ടിരുന്നതുകൊണ്ട് അന്ന് വിശുദ്ധ കൂടുമ്പോൾ ഈ വെളിപ്പാടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയുള്ള വിവിധ വെളിപ്പാടുകൾ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ വളരെ സ്ട്രിക്ട്ലി ഈ അറുപത്തിയാറ് പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വെർബൽ പ്ലീനറി ഇൻസ്പിറേഷൻ വിശ്വസിക്കുന്നത് അറുപത്തിയാറ് പുസ്തകങ്ങൾ മാത്രമേ ദൈവിക വെളിപ്പാടുള്ളൂ ഈ അറുപത്താറ് പുസ്തകങ്ങൾക്ക് വെളിയിൽ ലോകത്തിലെ ഒരു റിലീജിയസ് ബുക്കിലും ദൈവത്തിൻ്റെ വെളിപ്പാടില്ല അതായത് വിശുദ്ധ ബൈബിളിലെ ദൈവത്തിൻ്റെ വെളിപ്പാട് ലോകത്തിലെ ഒരു പുസ്തകങ്ങളിലുമില്ല അതുകൊണ്ട് നമുക്ക് വേദങ്ങളോ പുരാണങ്ങളോ ഉപനിഷത്തുകളോ ബ്രാഹ്മണങ്ങളോ സ്മൃതികളോ വിശുദ്ധ ഖുറാനോ പിന്നെ ത്രി ബുദ്ധന്മാരുടെ വിശ്വാസപരമായ ത്രിപുടികം പിന്നെ പാർശികളുടെ വിശ്വാസകൃതമായ സെന്തവ്യവസ്ഥയോ ഇങ്ങനെയുള്ള യാതൊരു സാധനങ്ങളിലും ഈ ബൈബിൾ പറയപ്പെടുന്ന ദൈവത്തിൻ്റെ വെളിപ്പാടുകളില്ല ഗോഡ് ഓഫ് ദി ബൈബിൾ ഹാസ് റിവീൽഡ് ഹിംസെൽഫ് ഓൺലി ത്രൂ ദി സിക്സ്റ്റി സിക്സ് ബുക്സ് ഈ അറുപത്താറ് പുസ്തകങ്ങളുടെ മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ അതുകൊണ്ടാണ് വി ദ ബ്രഥറൻ ബി ഡോ ഡു നോട്ട് പ്രൊമോട്ട് പ്രൊമൽഗേറ്റ് ദി എക്സ്ട്രാ ബിബ്ലിക്കൽ റവലേഷൻ ബൈബിളിന് അപ്പുറത്ത് യാതൊരു വെളിപ്പാടുമില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഹൈന്ദവ പുരാണങ്ങളിൽ നിന്നൊക്കെ ഉള്ള ശ്ലോകങ്ങൾ പോലും വാസ്തുവെന്ന് നമ്മൾ ചൊല്ലുമ്പോൾ അത് വാസ്തവത്തിൽ ഏതെങ്കിലും വിഷയങ്ങൾ പറയാൻ വേണ്ടി ദൃശ്യാന്തീകരിക്കാൻ വേണ്ടി ഒരു ശ്ലോകമായി നമ്മൾ ചൊല്ലുന്ന അല്ലാതെ വിശുദ്ധ വേദപുസ്തകത്തോട് തുല്യം ചെയ്യാൻ കഴിയുന്ന തുല്യത അതിനെ നമ്മൾ നൽകുന്നില്ല കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ ഈസ് സ്ട്രിക്ട്ലി ദ റെവലേഷൻ ഓഫ് ഗാഡ് വേദപുസ്തകം ദൈവത്തിൻ്റെ വെളിപ്പാടാണ് മറന്നീക്കി കാണിച്ച ദൈവിക മർമ്മങ്ങളാണ് അതിന്ന് നമുക്ക് അങ്ങനെയുള്ള പുതിയ വെളിപ്പാടുകൾ ഇല്ല പുതിയ വെളിപ്പാടുകളുണ്ട് എന്ന് അന്ന് അവകാശപ്പെടുന്നത് കെരിസ്മാറ്റിക്കളാണ് അവർ പറയുന്നത് എനിക്ക് കർത്താപത്തിൽ ഒരു പ്രത്യേകമായ വെളിപ്പാട് അല്ലെങ്കിൽ ഒരു പ്രവചനമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ദർശനമുണ്ട് ഒരു അരുളപ്പാടുണ്ട് എന്ന് പറഞ്ഞ് പറയുന്ന ഇതുണ്ട് എന്നാൽ അങ്ങനെയല്ല ദൈവത്തിൻ്റെ പ്രവാചകന്മാരായ ആളുകൾ നമ്മൾ തിരുവഴി വായിക്കുമ്പോൾ പഴയ മകാലത്തൊക്കെ വായിക്കുമ്പോൾ അവർ പ്രത്യേക സ്ഥലം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ദർശ അവർ നിൽക്കൂ എനിക്ക് നിന്നെക്കുറിച്ച് ഒരു അരുളപ്പാട് പറയുവാനുണ്ട് എന്ന് പറഞ്ഞ് അവനോട് അത് പറയും അതാണ് ദൈവിക അരുളപ്പാടുകൾ വെളിപ്പാടുകൾ പറയുന്നത് ഇന്ന് നമുക്ക് ഒരാളെ കണ്ട ശേഷം അങ്ങനെ ഒരു വെളിപ്പാട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരാൾ പറയാനായിട്ടില്ല പിന്നെ നമുക്കെന്തുള്ള എന്താണെന്ന് അറിയാവൂ വെളിപ്പാടല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഉറപ്പിച്ച പോലെ ആണ് പ്രകാശനമാണ് നമ്മളൊരു പാസേജ് വായിക്കുന്നു ഉദാഹരണം ഒരു പാസേജ് വായിക്കുമ്പോൾ ആ പാസേജ് വായിച്ച് ധ്യാനിക്കുന്ന സമയത്ത് നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരാത്മാവിന് ആ ദൈവവചനത്തിൻ്റെ ആളെ പ്രകാശിപ്പിച്ചിരുന്നു പ്രകാശിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരു ഒരു പ്രത്യേകമായ കുളിർമയും സന്തോഷവും ആനന്ദാനുഭൂതിയും തോന്നുകയും നാമത് ചെയ്യുന്നു ആത്മനിർവൃതിയിലായിട്ട് അവിടെ ലഭിക്കുന്ന പ്രകാശനം പൊതുപ്രയോജനത്തിനായി ദൈവസഭയിൽ പറയുകയും ചെയ്യുന്നു ഒരു വചന ശ്രൂഷ്യുമ്പോൾ അതിൽ പ്രകാശനത്താൽ ആചെയ്യുന്ന എല്ലാവരുടെയും ശ്രദ്ധ കാര്യമില്ല പറഞ്ഞാൽ വചനം വായിച്ച് ധ്യാനിക്കുന്ന ഒരു കാര്യമാണ് ബുദ്ധി കൊണ്ട് പറയുന്നവരുണ്ട് എന്നാൽ ഹൃദയത്തിൽ ധ്യാനിച്ച് ദൈവം ദൈവത്തിൽ നൽകുന്ന ലഭിക്കുന്ന അരളപ്പാടുകളെ ആ നിലയിൽ പ്രഖ്യാപിക്കുന്ന ആളുകളുമുണ്ട് അവരോട് വായിക്കുന്നു അവരെന്ത് ചെയ്യുന്നു അവർ പ്രകാശിതരായി അത് പറയുന്നു ഈ പ്രകാശത്തിന് പ്രത്യേകതയുണ്ട് അതായത് ഇലൂമിനേഷൻ നമുക്ക് ലഭിക്കുമ്പോൾ ദാറ്റ് വി വിൽ ഫീൽ ഇറ്റ് ആസീഫ് റവലൂഷൻ അതായത് അത് വെളിപ്പാട് പോലെ നമുക്ക് തോന്നും പുതിയ ചിന്തകളല്ലേ അല്ലെ പുതിയ തോട്ട്സാണ് ലഭിക്കുന്നത് അത് ലഭിക്കുമ്പോൾ വി മേ ഫീൽ ഇറ്റ് ആസീഫ് ദാറ്റ് വി റിസീവ് എ റെവല്യൂഷൻ നമുക്കൊരു വെളിപ്പാട് ലഭിക്കുന്ന പോലെ ആ തോന്നുന്നത് ബട്ട് ഇറ്റ് ഇസ് നോട്ട് റവലേഷൻ അത് വെളിപ്പാടല്ല കാരണം അറിയാവൂ ഇനി ഒരു വെളിപ്പാടും നമുക്ക് പ്രത്യേകിച്ചില്ല വെളിപ്പാട് പുസ്തകം കൊണ്ട് നൽകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പുസ്തകം എന്ത് ചെയ്യുക ഇത് ഇതിനോട് ഇനി ആരും ഒന്നും കൂട്ടിച്ചേർക്കണെന്ന് പറഞ്ഞാൽ വെളിപ്പാടുകൾക്ക് ദൈവം അവിടെ അവിടെ അന്തിമ അന്തിമ വരുത്തിയിരിക്കുകയാണ് ദർ ഇസ് നോ മോർ റെവലേഷൻ ഗോഡ് നത്തിങ് എ ന്യൂ ടു കമ്മ്യൂണിക്കേറ്റ് ഇസ് പീപ്പിൾ അതായത് പുതുതായി ഇനിയും ഈ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവദിനമല്ലാതെ അല്ലെങ്കിൽ ദൈവവും സംസാരിക്കുന്ന അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തിൻ്റെയും പുതുതായി നമ്മൾ പറയാനായിട്ടില്ല ഭത്ര രണ്ടാം ലേഖനം ഒന്നാം ഒന്നാമത്യേകത്തിൻ്റെ നാലാം വാക്യം മൂന്നും നാലാം വാക്യം നമ്മുടെ ജീവനും ഭക്തിക്കും വേട് നോക്കുകയും അവൻ മുന്നെഴുതിക്കുന്നുവല്ലോ നമ്മുടെ ഗാഡ്ലിനെസ്സിനും ലൈഫിനും അതായത് ദൈവഭക്തിയുള്ള ജീവിതത്തിനും നമ്മുടെ ഭക്തിക്ക് ഭക്തി ജീവിതത്തിനും ആവശ്യമായതെല്ലാം ദൈവം വചനത്തോട് നൽകിയിരിക്കുന്നു അതുകൊണ്ട് നത്തിങ് മോർ ടു ബി ആഡ് ടു ദിസ് കളക്ഷൻ ഇതിനോട് ഇനി ഒന്നും കൂട്ടേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ലഭിക്കുന്നത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രകാശനം ലഭിക്കുന്നു ഏ പറയുന്നത് ഞാൻ ന്യായ പ്രമാണത്തെ എൻ്റെ ഹൃദയങ്ങൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ പ്രാണനം അജയും വേദസ്സും കിട്ടുന്ന പോലെ എനിക്ക് തൃപ്തി വരുന്നു നിൻ്റെ വചനത്തിൻ്റെ പ്രകാശനം എനിക്ക് പ്രകാശപ്രദമാകുന്നു അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശം ഞാൻ പലപ്പോഴും ഈ ദൈവനം വായിക്കും ഇപ്പം ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുമ്പോഴേ എൻ്റെ ഈ ബൈബിൾ മാത്രമേ ഉള്ളൂ വേറെ ഒരു സാധനം ഇല്ല അത് നിങ്ങളൊരു സാക്ഷിയാണ് അതായത് ഈ സാധനം കഴിക്കുന്നത് ബൈബിൾ മാത്രമാണ് എൻ്റെയിലുള്ളത് അപ്പോൾ ഞാൻ ആ ദൈവവചനം വായിച്ച് ഇത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ തണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വചനഭാഗം വായിക്കുമ്പോൾ എനിക്ക് നൽകപ്പെടുന്ന പ്രകാശനമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അല്ല പ്രത്യേകിച്ച് എനിക്ക് ദൈവത്തിൽ നിന്ന് വെളിപ്പാടൊന്നും അങ്ങനെ ആർക്കും വെളിപ്പാട് ലഭിക്കുകയില്ല അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ലോകത്തിലെ ഒരു മാർഗ്ഗ മാർഗ്ഗത്തിൽ കൂടിയും ദൈവം ഇപ്പോൾ മനുഷ്യൻ വെളിപ്പെടുന്നുമില്ല ദൈവ വൈദ്യത്തിൽ കൂടി ഗോഡ് സ്പീക്സ് ടു ഹിസ് പീപ്പിൾ ഒള്ളി ത്രൂ ഹിസ് റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ് ദൈവ വൈദ്യത്തിൽ കൂടെ മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ പക്ഷേ അത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നു അത് ഈ ഈ വെളിപ്പാടായിട്ട് നമ്മൾ സാധാരണ നിലയിൽ അങ്ങ് തെറ്റിദ്ധരികയാണ് അത് വെളിപ്പാടല്ല അതുകൊണ്ടാണ് ബെൻഡോഷൽ സ്വഭാവവിഭാഗങ്ങളിലും കെറ്റിസ്മാറ്റിക്കിലും ഒക്കെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ അവരെ ഈ വെളിപ്പാട് എനിക്ക് ദൈവം കർത്താവിൽ നിന്നൊരു വെളിപ്പാടുണ്ടായി കർത്താവിൽ നിന്ന് ദർശനമുണ്ടായി കർത്താവിൽ നിന്നൊരു അരുളപ്പാടുണ്ടായി ഒരു ദൂത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടായി എന്നൊക്കെ പറയുന്നത് തെറ്റിദ്രി ഈ വിഷയത്തെ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഈ സംസാരിക്കുന്നതെല്ലാം ദൂതാണ് അല്ലാതെ പ്രത്യേകമായിട്ട് ദൂത് ഇപ്പോൾ ഏലിയാവ് ഏലീഷയെ നടന്നു പോവുകയാണ് ഏലീഷ പന്ത്രണ്ട് കാളയെ പൂട്ടി ഉഴുന്ന നിലത്തിൻ്റെ സമയത്തൂടെ ഏലിയാവ് നടന്നു പോവുകയാണ് അങ്ങനെ നടന്നു പോകുമ്പോൾ ഏലിയ പന്ത്രണ്ടാമത്തതിനോട് കൂടെ ഏലീഷ തന്നെയായിരുന്നു എന്ന് വായിക്കുന്നുണ്ട് അപ്പോൾ ഏലിയ പഠിതി എന്ന് എന്ത് ചെയ്തു തൻ്റെ ബോധപ്പെടുത്താൻ അവൻ്റെ മേലിട്ടു എന്നിട്ട് പറഞ്ഞു ഇതാ നിന്നെ നീ നീ എന്നെ അനുഗമിക്കുക അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രവാചകനായി തനിക്ക് പിൻഗാമിയായി ദൈവം അവനെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ് ആ കാര്യമാണ് ഇപ്പോഴും അവൻ ചെയ്യുന്നത് അപ്പോൾ അവൻ നീന്തറിയാവോ അവനോ അപ്പോൾ ഏലീഷായ ആ നിലവൊഴുതുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൂടെ തന്നെ ഏലിയാവ് കടന്നു ദൈവ നിയോഗപ്രകാരം അവനെ ഇസ്രായേലിൻ്റെ പ്രവാചകനായി അഭിഷേകം ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ അനീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അവിടെ വായിക്കുമ്പോൾ എലിശ പറഞ്ഞു ശരി ഞാൻ തന്നെ അനുഗമിക്കാം ആദ്യം വീട്ടിലുള്ളവരോട് ഞാൻ പോയി യാത്ര പറയട്ടെ അപ്പോൾ ഏലിയാവ് പറഞ്ഞു പോകാം എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ പോയില്ല അവൻ എന്ത് ചെയ്തു കാളയെ പൂട്ടി ഉഴുതിരുന്ന ആ കലപ്പയുടെ വിറക് തന്നെ കത്തിച്ച് അവൻ എന്ത് ചെയ്തു അവരെ അവരോട് യാഗം കഴിച്ചിട്ട് ആ ശുശൂഷിക്കായിട്ട് തന്നെ താൻ സമർപ്പിക്കുകയാണ് ദിസ് ഈസ് എ കൈൻഡ് ഓഫ് പെർട്ടിക്കുലർ റവലേഷൻ സ്പെക്കുലിയർ റവലേഷൻ പ്രത്യേകമായി വെളിപ്പാടാണ് ഇന്നിപ്പോൾ അങ്ങനെ ഒരു സുശേഷ വിലയ്ക്ക് ഒരാൾ വേട് ചെയ്യാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ഇസ്രായേൽ ഈ വേർപാടുകാരുടെ സുശൂഷകനായി ഇപ്പോൾ വേട്തിരിക്കാനായിട്ട് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു എന്നൊന്നും ഇപ്പോൾ പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് വെളിപ്പാടൊന്നുമില്ല എന്നാൽ തെറ്റിദ്ധരിച്ച ചില കാര്യങ്ങളുണ്ട് സൈമൺ സാറ് തൻ്റെ കുമ്മനാട്ട് തന്റെ മഹായോഗത്തിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈമൺ അല്ല ചെറിയാൻ സാറ് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ചെറിയാൻ സാറ് ഒരു ചെറിയ സ്കൂളിലെ അധ്യാപനായിരുന്നു ബാലകനാണ് അപ്പോൾ ഈ സുവിശേഷത്തിൽ ലഭിച്ച പ്രകാശനം കൊണ്ട് സൈമൺ സാറ് ചെറിയാൻ സാറിൻ്റെ മുഖത്ത് വെള്ളിച്ചുകൊണ്ട് ഈ ഇരിക്കുന്ന ഈ കൊച്ചു ബാലൻ ഇന്ന കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ ദൈവത്തിന് അവനെ കൊണ്ട് വലിയ കാര്യങ്ങളെ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഗൈഡഡ് ബൈ ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ബിക്കോസ് ഓഫ് ദി ഇലൂമിനേഷൻ ദാറ്റ് ഹി ഹാഡ് റിസീവ്ഡ് ഫ്രം ദ ബോൾഡ് ദൈവവഴത്തിൽ ലഭിച്ച പ്രകാശനം കൊണ്ടാണ് പറയുന്നത് ആ ചെറിയ സാറ് കർത്താവിന് വലിയ്ക്ക് വേണ്ടി കുമ്മനാട് പന്തൽ വെച്ചാൽ സമർപ്പിച്ചു പിന്നീട് അദ്ദേഹം കർത്താവ് അദ്ദേഹത്തെ കൊണ്ട് വലിയ കാര്യങ്ങൾ ജയിച്ചു വേർപാടുകാർ ഇന്ന് ദൈവത്തിന് ഏറ്റവും മഹുത്തരമായ ആ നിലയുള്ള സ്തുതിഗീതങ്ങൾ പാടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പാട്ടുകൾ ക്രൈസ്തവ കൈരളിക്ക് വിശേഷം വേർപെട്ട സമൂഹത്തിന് സംഭാവന ചെയ്ത അഗ്രഗണ്യരായ ഗാന്ത ജീതാക്കളിൽ ഏറ്റവും ഫ്രണ്ട്ന്ന് എഴുതി നിൽക്കുന്ന ഒരാളാണ് ചെറിയ സാറ് ഇപ്പോൾ മഹോന്നതനാം യേശുവേ രാജാതി രാജാവേ എന്നുള്ള പാട്ടൊക്കെ ഓൾ ഹൈൽ ദ പവർ ഓഫ് ജീസസ് നെയ്മെന്നുള്ള ഇംഗ്ലീഷ് പാട്ടിൻ്റെ തത്വം ചുവടുപ്പിടിച്ച് എഴുതിയാണ് ഇംഗ്ലീഷ് പാട്ടിനേക്കാൾ ഭക്തിസാന്ദ്രമാണ് ആ മലയാളം പാട്ട് അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ അപ്പോൾ സൈമൺ സാർ പറഞ്ഞ അപ്പോൾ എൻ്റെ കോസുകാർ സാർ എന്ന് പറയും സൈമൺ സാർ ചെറിയ സാറിനെ കുറിച്ച് പ്രവചിച്ചെന്ന് ദ ഇറ്റ്സ് നോട്ട് എ പ്രൊഫസി അത് അത് ഇലിമിനേഷൻ പ്രകാശനമാണ് അത് ദൈവം ഇന്ന് നമുക്ക് നൽകുന്നു ആ പ്രകാശനം വചനത്തിലൂടെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു ഒന്ന് വാട്ട് ഈസ് പരിജ്ഞാനപരം പരിജ്ഞാനപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോസീസ് ആണ് അത് എന്താണ് ലോക ജ്ഞാനികളായ ആളുകളെ കുറിച്ച് പറയാൻ തന്നെ ഉപയോഗിക്കുന്ന വാക്കാണ് പരിചയിച്ച് തഴക്കത്താൽ ലഭിക്കുന്ന അറിവ് കർത്താവായ യേശു ക്രിസ്തുമായി നാം നിരന്തരമായി സമ്പർക്കം പുലർത്തുമ്പോൾ ക്രിസ്തുവിനാൽ നമുക്ക് ലഭിക്കുന്ന പ്രാക്ടിക്കലായിട്ടുള്ള വിഷ്ണുമാണ് ഒരു പ്രത്യേക സിറ്റുവേഷൻ നാം ആകുന്നു ഒരു ആ സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്ക് ആ സിറ്റുവേഷനിൽ ഏത് നിലയിലുള്ള ഒരു ഉത്തരമാണ് കൊടുക്കേണ്ടത് എന്ന് ആലോചിക്കാതെ തന്നെ നമുക്ക് സഡൻലി അത് പ്രയോഗിക്കാനുള്ള ദൈവദത്തമായ വരത്തെയാണ് ഈ ഇവിടെ പറയപ്പെടുന്ന പരിജ്ഞാനപരം എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പാശ്ചാത്യ കൊടുത്തോടത്തോളം അളവിൽ കുടുക്കു ചോദ്യങ്ങളാൽ നമ്മളെ തറപറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യണം ആ ചോദിക്കുന്ന ചോദ്യത്തിന് സൈമൺ സാറുന്നു വാദം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതാണ് വാദപ്രതിവാദ വേദിയിലൂടെ ചോദ്യ പ്രതിചോദ്യ ശരങ്ങളാൽ ഉലിച്ചെറിയുന്ന വേദ വേദാന്ത രാജാവെന്നാണ് പറയുന്നത് പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ പ്രതിചോദ്യം കൊണ്ട് തന്നെ ഉത്തരം പറയും അതായത് അദ്ദേഹത്തിൻ്റെ രീതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യണം ആലോചിച്ചിരിക്കാൻ കഴിയാതെ തക്ക സമയത്ത് എതിരാ എതിരഭിപ്രായം പറയുന്ന എതിരാളിയുടെ എതിരാളിക്ക് പ്രതിവാദം ഉണ്ടാകാതിരിക്കത്തക്ക നിലയിലുള്ള കിക്ക് ആയ മറുപടി പറയാനുള്ള പ്രത്യേകമായിരിക്കുന്ന ജ്ഞാനം അതിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും ഇല്ല ഒരേ പാഠശാലയിൽ തന്നെ പഠിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ആ കിക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഉണ്ടാവില്ല അത് പരിശുദ്ധാത്മാവനാൽ ചെല്ലക്ക് ലഭിക്കാറുണ്ട് അതിനെ പരിജ്ഞാനം വരും എന്ന് പറയുന്നത് എന്താ വെളിപ്പാടെന്ന് പറയുന്നത് എന്താണ് അത് മറന്നീക്കി കാണിക്കുകയാണ് സത്യങ്ങളെ മറ ചെയ്യുന്ന കാര്യങ്ങളെ മറന്നീക്കിയിട്ട് നമുക്ക് തുറന്നു കാണിക്കുന്നതാണ് വെളിപ്പാട് പോകോലിഷൻ ബുക്ക് ഓഫ് റവലൂഷൻ ഈസ് എ ഒരു വെളിപ്പാട് എന്താണ് കാലം മുതൽ നിത്യത വരെയുള്ള ദൈവസഭയെ സംബന്ധിച്ചും ഭാവി ദൃത്യത്തെ സംബന്ധിച്ചുള്ള ദൈവിക കാര്യങ്ങൾ കർട്ടൻ മാറ്റിയിട്ട് ഇതാണെന്ന് നമ്മൾ കാണിച്ചിരുന്ന ഒരു മനോഹരമായ ദൃശ്യാവിഷ്കാരമാണ് വെളിപ്പാട് പുസ്തകം അതുപോലെ തന്നെ അപ്പോസന്മാർ കൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാം വെളിപ്പാടുകളാണ് എന്നാൽ ഇന്ന് നമുക്കങ്ങനെ ഭാഗികമായോ അംശമായോ ഉള്ള വെളിപ്പാടില്ല ഇനി യാതൊരു വെളിപ്പാടും വേദപസ്തോട് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഇന്ന് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള പ്രകാശമാണ് അപ്പം നിൻ്റെ വൈദത്തിൻ്റെ പ്രകാശം എനിക്ക് പ്രകാശപ്രദമാകുന്നു ദാവീദ് പറഞ്ഞ പോലെ വെൻ വി റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ് ഇൻഡെൽസ് ദ ഹാർട്ട് ഇലൂമിൻസ് അവർ മൈൻഡ് ആൻഡ് ഹാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡീപ്പർ ടൂൾസ് ഓഫ് ഗോഡ്സ് വേർ വേർ ആസ് വി ആർ ഏബിൾ ടു എഡിഫൈ അവേർ സെൽസ് ആൻഡ് ഓൾസോ ടു എഡിഫൈ അവർ ഹിയറിസ് നമ്മെ തന്നെയും കേൾക്കുന്നവരെയും ആത്മീക വർധന ഉണ്ടാകത്തക്ക നിലയിൽ സംസാരിക്കുവാൻ നമുക്ക് ദൈവികമായിരുന്ന ഈ പ്രകാശം നമുക്ക് ലഭിക്കുന്നു ആ പ്രകാശനം ദാറ്റ് ഈസ് എലുമിനേഷൻ മെ ലുക്സ് ലൈക്ക് റെവലേഷൻ ബട്ട് ഇറ്റ് ഈസ് നോട്ട് റവലൂഷൻ ബട്ട് ഇറ്റ് ഈസ് ദി ഇൻറ്റേണൽ ലൈറ്റ്നിങ് ഓർ എൻലൈറ്റ്മെൻറ്റ് വിച്ച് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഗിഫ്റ്റ്സ് ടു അവർ സ്പിരിറ്റ് ത്രൂ ദി ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റ് നമുക്ക് നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അന്താത്മാവ് നൽകുന്ന അകമേ ഉള്ള വെളിച്ചം അല്ലെങ്കിൽ പ്രകാശത്തെയാണ് ഇവിടെ പറയപ്പെടുന്ന ആ പ്രകാശം എന്ന് പറയുന്നതല്ല വെളിപ്പാട് എന്ന് പറയുന്ന പുതിയ സജ്ഞ ഇന്ന് ദൈവസഭയ്ക്ക് ഇല്ല ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ പത്തൊൻപതാമത്തെ എപ്പിസോഡ് നാളെ രാത്രിയിൽ ഞാൻ പറയുന്നതാണ് അതുവരെയും പ്രാർത്ഥനയും നമുക്ക് അന്യോന്യം ഓർക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏവനെയും അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ മൗത്തരമായ ശുശ്രൂഷയിൽ ഒരു എളിയ പങ്ക് വഹിക്കുന്ന സഹോദർ സുവിശേഷൻ ടൈറ്റസ് ഫ്രം എടയാർമ താങ്ക്